ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D പുതിയൊരു വീടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് എന്ന് പറയുന്നത്. ഹൗസും അതിൻ്റെ പരിസരങ്ങളൊക്കെയാണ് കേട്ടോ, അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോണേ കേട്ടോ ഗൈസ്. ഇത് നല്ലൊരു സെറ്റപ്പ് സംഭവമാണ്. നമ്മൾ ആർജിസ് ടൂൾ വെച്ചിട്ട് പുതിയൊരു വീടും പരിസരമൊക്കെ ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ ഈ സ്പോട്ടിലാണ് നമ്മുടെ വീട് ഉണ്ടാക്കാൻ പോണത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കത് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സ്പേസ് വേണം. കാരണം ട്രീസും കാര്യങ്ങളും ഒക്കെ വരണ ഒരു നല്ലൊരു വലിയൊരു ഹോമാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വലിയൊരു സ്പോട്ട് വേണം. അതുകൊണ്ട് ഇതാണ് നമുക്ക് സ്യൂട്ടായിട്ട് വന്നേക്കണത്. ഇത് വലുതുമാണ്, പിന്നെ പോരാത്തിന് നമ്മളത് വീടിൻ്റെ തൊട്ടപ്പുറത്ത് വേണം. അപ്പോൾ നമ്മൾ ഇതാ വീട് സ്പോണാക്കിയിട്ടുണ്ട്. H1 അടിച്ചു കഴിഞ്ഞാലാണ് ഈ ഹൗസ് കിട്ടേട്ടോ നമുക്ക്. ഫസ്റ്റ് ഹൗസാണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയൊക്കെ വെക്കാം. നമുക്ക് മോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അഡ്ജസ്റ്റ് ഉള്ളിൽ മോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും അത് നീക്കി വെക്കാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റ് സ്പോട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ട്രീസ് രണ്ട് സൈഡിലും കൊടുക്കാം. അതായത് T1 to T10 വരെ അങ്ങോട്ടാണ് നമുക്ക് ട്രീസ് കിട്ടുന്നത്. വെറൈറ്റി നല്ല വേറെ വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രീസാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ സൈഡിലും പിന്നെ അപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ട്രീസ് ഇങ്ങനെ വരെ വെക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഗൈസ്. കുറച്ച് മെനക്കെടാണ്. മോഡേൺ നിൽക്കി കഴിഞ്ഞാൽ ഇതേ നേരം അങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇത് കറക്റ്റ് നമുക്കൊരു ലൈനിൽ കിട്ടണം. അങ്ങനെ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇതാ ഇതും കൂടി ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഏകദേശം സെറ്റാവെന്ന് തോന്നുന്നുണ്ട്. നോക്കി നോക്കട്ടെ. ഇല്ലല്ലോ, ശരിയായിട്ടില്ല കേട്ടോ. കുറച്ചും കൂടി നീങ്ങിയ ഈ പറയാൻ ശരിയായിട്ടില്ലല്ലോ. ലൈൻ അങ്ങോട്ട് ആവണില്ലല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല. കുറച്ചും കൂടി ഇങ്ങോട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണേട്ടോ നമ്മൾ. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഗെയിമിൽ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് SD അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ RGS2 SD അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ്ഡ് ആവും. അപ്പോൾ എന്തായാലും ഏകദേശം ട്രീസൊക്കെ ശരിയായിട്ടുണ്ട്. ഇവരെന്തിനിങ്ങനെ ഇവിടെ തിരിഞ്ഞ് നടക്കണ ഇവരെ നടക്കണ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഗ്രൗണ്ടാന്ന് തോന്നുന്നുണ്ട്. അത് നമ്മൾ കൈയടക്കിയോണ്ട് അവർക്ക് നടക്കാൻ സ്ഥലമില്ലെന്ന് തോന്നുന്നുണ്ട്. അവിടെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്തെങ്കിലും ഇവിടെ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറച്ച് വാൾസ് സെറ്റ് ചെയ്യാം. ഇതിനൊരു ഒരു ചുറ്റുപാട് വേണ്ടേ. അപ്പോൾ നമുക്കൊരു കുറച്ച് വാൾസ് അവിടെ രണ്ട് സൈഡിലും വെക്കണം. അതേപോലെ തന്നെ കുറച്ച് ട്രീസും കൂടി ഈ സൈഡിൽ വെക്കാട്ടോ നമുക്ക്. അപ്പോൾ ഈ വാൾസ് നമ്മൾ വന്നിട്ടുണ്ട് W1 2 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാൾസ് വരും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിത് വാൾസ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ച് ട്രീസൊക്കെ വെച്ച് ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നടുക്കിലും കൂടി ഫ്രണ്ടിലും കൂടി വേണം. കാരണം എന്താ വെച്ചാൽ, ഈ ഫ്രണ്ടിൽ വാൾ വെച്ചില്ലെങ്കിൽ പോലീസുകാർ അതിൽ വരുമ്പോൾ നേരെ നമ്മുടെ വീട്ടിൽ കയറി ചെല്ലില്ല. നമ്മൾ പിടിക്കാൻ വരുമ്പോൾ അവരെ വേഗം നമ്മുടെ വീട്ടിൽ കയറി ചെല്ലും. അതുകൊണ്ട് അത് വേണ്ട നമുക്ക്. ഇവിടെയും കൂടി നമുക്ക് കുറച്ച് വാൾസ് വയ്ക്കാം. ഇനി അപ്പുറത്തെ സൈഡിലും വയ്ക്കണം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ മരത്തിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് വയ്ക്കാം. ഇതങ്ങോട്ട് തള്ളി നീക്കാം. മരം വീഴുന്നില്ല, കണ്ടില്ലേ. ഇതിനോട് ചേർത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് ഒരെണ്ണം കൂടി വരട്ടെ. ഇവർ പോണില്ലല്ലോ. ഈ രണ്ടെണ്ണം അവിടെ തന്നെ നിൽക്കട്ടെ ഗൈസ്. ഇപ്പം ഏകദേശം ആയിട്ടുണ്ടേ. മരം അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തോന്നുന്നു. അത് സാരല്ല, നമുക്ക് നീക്കി വയ്ക്കാം. ഈ പെണ്ണും ചക്കനും ഇവിടെ നിന്ന് നീങ്ങണില്ല കേട്ടോ ഗൈസ്. ഇവർ എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും ആവട്ടെ, അത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഏകദേശം വാൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സംഭവം ഒരു ലുക്കായില്ല തോന്നുന്നു എനിക്ക്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ട്രീസും കൂടി അങ്ങോട്ട് വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്താലോ. ഒരു കാട് എഫക്റ്റ് വരുത്താം നമുക്ക് നമ്മുടെ വീട്. വീട് മൊത്തം ഒരു കാടിൻ്റെ എഫക്റ്റാണ് നമ്മൾ വരുത്താൻ പോണത് ഗൈസ്. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു വോളം കൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ട്രീ വെച്ചിട്ട് നിറയ്ക്കാൻ പോകണ്ടാ. ഭയങ്കര വെയിലല്ലേ ഗൈസ്, കണ്ടില്ലേ. ഫുൾ വെയിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കാട് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ട്രീസ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ട്രീ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇവിടെ ഒരെണ്ണായിക്കോട്ടെ അല്ലേ. ഇവിടെ ഇങ്ങനെ വരിവരിയായിട്ട് കുറച്ചും കൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അറ്റത്തും കൂടി എണ്ണം വെക്കാം. അത് പുറത്താണല്ലോ പോയത്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, കുറച്ചും കൂടി നീക്കട്ടെ. ഓക്കെ ഓക്കെ, മതി മതി മതി. അവിടെ നിന്നോ. ഓക്കെ സെറ്റ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു റൗണ്ടായിട്ട് നമ്മൾ ട്രീസ് വെച്ചിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഇത് നീങ്ങിപ്പോയി. അത് നമുക്ക് അറ്റത്തേക്ക് നീക്കി വയ്ക്കാം. ആ വീടിൻ്റെ വീടിനോട് ചേർന്ന് വെക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലൊക്കെ കുറേ മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാം ഗൈസ്. അപ്പോൾ ഒരു ഫുള്ളായിട്ടൊരു തണൽ ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഇവിടെ ഒരെണ്ണം പുറട്ടെ. 1 2 3 ഓക്കെ. ഇനി ഒരെണ്ണം അങ്ങോട്ട് പുറട്ടെ. ഇവിടെ ഇത് അങ്ങോട്ട് നീക്കിക്കാം മുക്കിലേക്ക്. കണ്ട, അപ്പോൾ ഫുള്ളൊരു തണലായിട്ടാണ് ഗൈസ്.
ഇപ്പം ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം നമ്മൾ തണലാക്കിയിട്ടുണ്ട്. ഇനി എവിടെ വെക്കേണ്ടത്? ഇനി ഇവിടെ നോട്ട് വരണം. ഓക്കെ, ഇവിടെയും ഓക്കെ, എവിടെയും 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 പുരട്ടി പുരട്ടി ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഓക്കെ, സെറ്റ് സെറ്റ്. ആ ഇപ്പം ഏറെക്കുറെ കാടായിട്ടുണ്ട്. ഇനി എവിടേക്കാ വേണ്ടത്? ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, പാർക്കിംഗ് ഏരിയ വേണം നമുക്ക്. അയ്യോ ഇതല്ല, ഓ നമ്പർ തെറ്റിയതട്ടെ ഗൈസ്, ഇതല്ല നമുക്ക് വേണ്ടത്, P4. ഓക്കെ, ആ ഇത് നമുക്ക് പാർക്കിംഗ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി അത് കുറച്ച് അങ്ങോട്ട് നീക്കി വയ്ക്കാം അല്ലേ, കുറച്ച് നീക്കി വയ്ക്കാം. അതവിടെ ഓഫ്തിൻ്റെ അടിയിൽ ഇത് മാറ്റി വയ്ക്കാം, നമുക്ക് പുറത്തേക്കെടുത്ത് കളയാം. അപ്പുറത്തെ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇടാം. അതിന് മുന്നേ ഇതൊന്ന് സെറ്റാക്കട്ടെ, കുറച്ചങ്ങോട്ട് നീക്കി. ഏകദേശം ഓക്കെ, ഇത് നമുക്ക് പാർക്കിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ കാറൊക്കെ വരുമ്പോൾ നമുക്ക് പാർക്കിംഗ് ഏരിയ ആയിട്ട് അത് യൂസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഏകദേശം സെറ്റായില്ലേ. ഇനി എന്താ വേണ്ടത്? ഈ സാധനത്ത് പുറത്തേക്ക് കളയണം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങളെ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്തോളാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. പിന്നെ ഇത് ഡസ്റ്റ്ബിന്നാണ്, ഇത് നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് വെക്കാം. പിന്നെ ഒരെണ്ണം കൂടി എക്സ്ട്രാ ഒരെണ്ണം കൂടി ആയിക്കോട്ടെ, ഒരെണ്ണം പ്ലാസ്റ്റിക്കിനും പിന്നെ ഒരെണ്ണം ഫുഡ് വേസ്റ്റ് ഇടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങനെ അപ്പുറത്ത് പുറത്തായിട്ട് ഇരിക്കട്ടെ. ഇനി പഞ്ചായത്തിൻ്റെ ഡസ്റ്റ്ബിൻ ഉണ്ട്, അതൊരു കളർഫുള്ളുണ്ട് ഗൈസ്, പച്ച മഞ്ഞ ചുവപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ. ഇത് കണ്ട ഈ സംഭവമാണ്, ഇത് നമുക്ക് ഏകദേശം സൈഡിലായിട്ട് വെക്കാം. ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് മാറണില്ലല്ലോ, ഇത് എന്തിനാണ് അവർ ഇങ്ങനെ തിരിഞ്ഞ് നടക്കണേ? ഈ രണ്ടെണ്ണത്തിന് ഇനി പണി കൊടുക്കണം, തൽക്കാലം അവിടെ നിൽക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സംഭവമായിട്ടാണ്, നമ്മുടെ വീട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ലുക്ക് കാണിച്ചാൽ കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു കാട് ഫീലും ഫുൾ തണലൊക്കെ ആയിട്ട് നമ്മൾ എന്തായിരുന്നല്ലേ, തരിശ് ഭൂമിയായിരുന്നു, പക്ഷെ നമ്മളത് സെറ്റപ്പ് വീടാക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ക്ലാസിക് ലുക്കായിട്ടുള്ള ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഗൈസ്. ആ പെണ്ണ് ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ പെണ്ണ് ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, പെണ്ണും ചെക്കനും. എന്തായാലും വേണ്ടിയില്ല, നമുക്ക് നമ്മുടെ കാറ് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിടാം. കാറെവിടെ? നമ്മുടെ പാർക്കിംഗ് ഏരിയ സെറ്റാക്കിയല്ലോ, അവിടെ ഒരു കാർ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ നിസാൻ ചെട്ടിയാർ അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അത് ഞാൻ ഇപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല, അതവിടെ കിടക്കട്ടെ. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾക്ക് ഓരോ കാറുകളായിട്ടുണ്ട്. ഓക്കെ, സെറ്റായിട്ടുണ്ട് ഗൈസ്, ഇപ്പോൾ സംഭവം ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു.